ഈ അന്തരീക്ഷത്തിൽ ഐ ജി സാറിന് ഇവിടെ ഇരുത്തിയാൽ അപകടമാണ്. അദ്ദേഹത്തെ അടുത്തുള്ള ടി വിയിലെങ്ങാനും കൊണ്ടുപോയി റെസ്റ്റ് എടുപ്പിച്ചാലെന്താ? കുടുംബത്തെ ഒന്നോട് കൊലയിരിക്കുന്നത് കണ്ടിട്ട് ഇവിടം വിട്ട് അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം ഇവിടെയുള്ള അവസരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വഴിയുണ്ട്, സദാനന്ദനെ കൊണ്ട് പറയിക്കാം. പി എന്ന നിലയിൽ സദാനന്ദൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. മിസ്റ്റർ സദാനന്ദൻ, മിസ്റ്റർ സദാനന്ദൻ, ഐ ജി ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും ധൈര്യം വരുന്നില്ല. ഈ സന്ദർഭത്തിൽ സുധീന്ദ്രൻ സാർ പറഞ്ഞാലേ അദ്ദേഹം എന്തെങ്കിലും കേൾക്കും. എന്നാൽ സുധീന്ദ്രൻ തന്നെ ഒന്ന് പറയും. ശരി. സാർ, ഈ ദുരന്തത്തിൽ താങ്ങാനാകാത്ത ദുഃഖം ഞങ്ങൾക്കുമുണ്ട്. അങ്ങീ ക്രൂരമായ കാഴ്ച കണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട. മിസ്റ്റർ സുധീന്ദ്രൻ, എന്റെ കുടുംബത്തിന് ഇനി ശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. എന്നെ ചിതയിൽ വെക്കേണ്ടവരാണ് ഈ കിടക്കുന്നത്. എന്റെ മൂന്ന് മക്കൾ, മരുമകൻ, എല്ലാം പോയി. ഇനി ഈ ഫോട്ടോയിലുള്ള എന്റെ മകന്റെ കുഞ്ഞിന്റെ ശരീരം മാത്രം. അങ്ങനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പക്ഷെ ഈ സന്ദർഭത്തിൽ അങ്ങൊരു ഐ ജിയായിട്ട് മാത്രമേ ചിന്തിക്കാവൂ. ഈ കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് അങ്ങ് സമാധാനിക്കണം. അതെ സുരേന്ദ്രൻ, എന്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരിടത്തായിരുന്നെങ്കിലും എനിക്കിതിന് തുല്യമാണ്. എന്റെ കുഞ്ഞുങ്ങളെ കൊല ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം. ആ രക്തദാഹി അടയാളം പതിച്ചിരിക്കുന്നത് ഭിത്തിയിലല്ല, എന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും മുഖത്താണ്. അവന്റെ കൈകൾ വീണ്ടും ഉയരുന്നത് വിലങ്ങോടെയായിരിക്കണം. വി കൻ പ്രൊസീഡ്. ആ നായ്ക്കളെ കൊണ്ടുവരാൻ പറയും. ഡി എസ് പി ആയിരുന്ന കാലത്ത് എന്റെ കൂടെ ജോലി നോക്കിയിരുന്ന ഡിവൈഎസ്പി രാജാറാമനെയും കുടുംബത്തെയും ഒന്നോടെ കൊല ചെയ്തവനാണ് ബുള്ളറ്റ് രാഘവൻ. ആ കേസിൽ ഞാൻ ഒറ്റയ്ക്കാണ് അവനെ അറസ്റ്റ് ചെയ്തത്. കോടതി അവനെ തൂക്കാൻ വിധിച്ചെങ്കിലും ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവൻ തടവിയാടി. അന്നു മുതൽ അവൻ എന്റെ നേരെയുള്ള പ്രതികാരം ഇന്ന് വരെ തീർന്നിട്ടില്ല. സാർ, ഈ സംഭവത്തിന് പിന്നിൽ രാഘവന്റെ കൈകൾ ഉണ്ടെന്നുള്ളതിന് എന്താണ് എവിഡൻസ്? എവിഡൻസുകൾ ധാരാളമുണ്ട്. ഞാൻ ഇൻസ്പെക്ഷൻ ടൂറിന് പോയ അന്ന് രാത്രിയിലായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടത്. രാജാറാമിന്റെ വീടിന്റെ ഭിത്തികളിൽ കണ്ട കൈപ്പത്തി അടയാളങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്റെ വീട്ടിലും കണ്ടത്. മാത്രവുമല്ല, അന്ന് രാവിലത്തെ പോസ്റ്റിൽ എനിക്കെതിരെ രാഘവൻ അയച്ച ഭീഷണി കത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സാർ അത് പുറത്തു പറയുന്നത്? അവനെപ്പോലുള്ള രാജ്യദ്രോഹികളിൽ നിന്നും പതിവായി എനിക്ക് അത്തരം കത്തുകൾ കിട്ടാറുള്ളത് കൊണ്ട് ഞാനത് സാരമാക്കിയില്ല. ഒരുപക്ഷേ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന നിങ്ങളുടെ പേരിലും അത്തരം കത്തുകൾ വന്നെന്ന് വരും. ആ കത്തുകൾക്ക് മറുപടി പറയുന്നത് അവന് വേണ്ടി കാത്തിരിക്കുന്ന കഴിവുമരമായിരിക്കും സാർ. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിന്
നിങ്ങൾ മൂന്നുപേരും ഉൾപ്പെട്ട പാനൽ ഞാൻ ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. സർ, നമ്മുടെ മലയോരങ്ങളിൽ എവിടെയോ പുറം രൂപവുമായി ബന്ധമില്ലാത്ത ഒരു സങ്കേതമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സി ബി ഐയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതുവരെ നമ്മൾ എയർപോർട്ടിലും ഹാർബറിലും ഹൈറേഞ്ചിലെ ചെക്ക് പോസ്റ്റുകളിലും ഇപ്പോൾ ചെയ്യുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നു. കറക്റ്റ്. ദെൻ യു മേ ഗോ. വിഷ് യു ഗുഡ് ലക്ക്. മിടുക്കി. ആ, ഇനി പാല് കുടിച്ചേ. വേണ്ട. ചേച്ചിയുടെ പൊന്നു മോളിനെ കുടിച്ചേ. ഞാൻ കുടിക്കില്ല. എന്റെ ഡാഡിയും മമ്മിയും എന്തിനാ തേല് വെച്ച്? ആ പിന്നെ മോളെ, മോള് മ്യൂസിയം കണ്ടിട്ടുണ്ടോ? അവിടെ പുതിയൊരു ആൾക്കൊരുങ്ങ് വന്നിട്ടുണ്ട്. അത് സൈക്കിള് ചവിട്ടും, കാർ ഓടിക്കും, അടുത്ത ഇലക്ഷൻ മന്ത്രിയാവും എന്നാ പറയുന്നത്. കൊരുങ്ങ് മന്ത്രിയാവും? ആ, കൊരുങ്ങ് മാത്രോ, ചിലപ്പോ കഴുത പോലും മന്ത്രിയാകാറുണ്ട്. ഞങ്ങൾ മ്യൂസിയം കാണാൻ പോവാ. മുത്തശ്ശ, ഡാഡിയും മമ്മിയും വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ മുത്തശ്ശ? ഒരുമോളെ, ഇതാ മോളിത് കൊണ്ടുപോയി കളിച്ചോ. താങ്ക് യു മുത്തശ്ശ. വെൽക്കം. ഇരുന്നോട്ടോ. രാജിമോളെ കോളേജിൽ ലയിപ്പിക്കാന് സാറ് തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ടച്ച, ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. സിന്ധു, നീ കോളേജിൽ പഠിക്കുന്നവള, അതിനിടയ്ക്ക് ഈ കുഞ്ഞിനെ കൂടി നോക്കേണ്ടതായി വന്നാൽ നിന്റെ പഠിത്തം നേരെ നടക്കില്ല. അതൊന്നും സാരമില്ല അങ്കിൾ. സർ, എനിക്കിവിടെ ഒരേ ഒരു മകളേ ഉള്ളൂ. രാജിമോളും കൂടി ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇനി അങ്കിൾ ഒന്നും പറയണ്ട, രാജിമോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെയാവും. ഒന്ന് വേഗം നടക്കുന്നേ. ഇനി എങ്ങനെയാ വേഗത്തിൽ നടക്കുന്നത്? എങ്കിൽ ഓടണം. അപ്പൊ ഓടുന്നതും നല്ലതാ, ഈ തടിയൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ പിന്നെ തടിയും കുറച്ച് ഞാനിപ്പോ ഒളിമ്പിക് ചാമ്പ്യൻ ആകാൻ പോകല്ലേ. രാവിലെ നടക്കാൻ ഇറങ്ങുന്ന വ്യായാമത്തിന് വേണ്ടിയാണെങ്കിൽ ശരീരം ആകെ ഒന്ന് അണങ്ങണം. എന്നെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും? പല ക്രിമിനൽ പുള്ളികളെയും കണ്ണി കാണുമ്പോ പിടിക്കാൻ ഓടുന്നത് പോലെയല്ല രാവിലെ നടക്കാൻ ഇറങ്ങുന്നത്. ഇണങ്ങാവ് സാറേ, അരയന്നത്തിന് വയസ്സായാലും വേഗത്തിൽ നടക്കുന്നത് കാണാനുള്ള ഒരു സുഖം കൊണ്ട് പറഞ്ഞു പോയതാ. മതി മതി, പിള്ളേ വരുന്നുണ്ട്. എത്ര മണിക്ക് അയ്യസാനോടൊന്നും പിരിഞ്ഞത്? മിഡ്നൈറ്റ് ആയി. രാവിലെ വീണ്ടും കൂടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഫോണിൽ വിളിച്ച് എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഞാൻ കൃത്യസമയത്തിന് എത്തിക്കൊള്ളാം. വരട്ടെ. ബൈ ബൈ. ഞാൻ പറയാതെ തന്നെ സുധീന്ദ്രന് നിന്നെ കുറിച്ച് നല്ലപോലെ അറിയാം. ഡാഡി കാരണം എനിക്ക് ആ വീട്ടിൽ കൂടി കാണാൻ പറ്റാതെ വരും. എന്നെ കൊണ്ട് പറയക്കരുത് കേട്ടോ. നീ എന്നൊരു മകൻ എനിക്ക് ഉണ്ടായിപ്പോയില്ലേ. എനിക്ക് വേണ്ടി തുറന്നു കിടന്ന ഓരോ വാതിലും ഇപ്പൊ അടയാണ്. നല്ലപോലെ സൂക്ഷിച്ചു വെച്ചോണം. ബ്ലഡി ഹെൽ. മീൻ വളർത്തുന്ന കാര്യത്തിൽ നിന്റെ പ്രിൻസിപ്പലിന് ഭ്രാന്താണെന്ന് തോന്നുന്നു. അതെ അച്ഛാ, അദ്ദേഹം ഇപ്പോ വീട്ടുമുറ്റത്ത് ഫൗണ്ടൻ ഉൾപ്പെടെ വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിരിക്ക. അതിൽ എന്തെല്ലാം ജാതി മീനെ വളർത്തുന്ന അറിയാമോ? നമുക്ക് അതുപോലെ ഒരു ടാങ്ക് ഉണ്ടാക്കാം അച്ഛാ. മോളെ, ഇതിൽ രസം പിടിച്ചു പോയാൽ പിന്നെ വിശപ്പും ദാഹവും പോലും അറിയില്ല. എന്റെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് അവർക്കിതൊരു വലിയ ഹോബിയായിരുന്നു. അതാ ഞാൻ ഈ ഫിഷ് ടാങ്ക് ഇപ്പോഴും സൂക്ഷിക്കുന്നത്.
പിന്നെ രാവിലെ ചൂടോടെ മധുരം കൂട്ടി ഇതാ എനിക്ക് വന്നു മുറപ്പണിനോട് ചോദിക്കാൻ എന്തിനാടി കാണിക്കുന്നു. എന്നാലേ ചോദിച്ച കാര്യം ഫോണിലൂടെ ഒന്ന് തന്നിക്കട്ടെ. ആ അതിനേക്കാൾ നല്ലത് പോസ്റ്റിലിംഗ് അയച്ചു തന്നാ മതി. അമ്മയോട് ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞേ. ആരാ മോളെ? ആന്റി. അമ്മേ അമ്മേ എന്താടാ ഫോൺ? ആരാ വിളിച്ചത്? ഹലോ ചേട്ടൻ, എന്നെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. നീ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീകല എന്റെ ഫോൺ തന്നു. ഞാൻ വിളിച്ചിരുന്നു. അതെ, ഞാൻ വിളിച്ചു. നിന്നോടാരാ പറഞ്ഞത്? ഓ, അപ്പൊ അവനായിരുന്നു ഇവളോട് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായി. അവനും അവളും കൂടി ചേർന്ന് നമ്മ കളിപ്പിക്കായിരുന്നു. അങ്ങനെയാണല്ലേ? അവളിങ്ങ് വരട്ടെ, ഞാൻ ചോദിച്ചോളാം. നിക്കണ അവിടെ. ഏ, നീ എന്താ പറഞ്ഞത്? അയ്യോ ചേട്ടനല്ല, രാജന. സുചീന്ദ്രൻ എന്ത് ചെയ്യുന്നു? ബസ് ചെയ്തോണ്ടിരിക്കാണ്. വിളിക്കണോ? വേണ്ട, ഞാൻ ഓഫീസിൽ വെച്ച് കണ്ടോളാം. എന്നെ ചേട്ടൻ വിളിക്കുന്ന എന്തിനാ കള്ളം പറഞ്ഞു? അല്ല, അതിപ്പോ ആങ്ങളെയും പെങ്ങളും കൂടി ഒന്ന് ഫോണിൽ സംസാരിച്ചോട്ടെന്ന് കരുതി. എന്റെ ആങ്ങളെ അടുത്ത് എനിക്ക് സംസാരിക്കാം. താങ്കളുടെ റെക്കമെൻഡേഷൻ വേണമായിരിക്കും. നിന്റെ വിളിച്ചോണ്ടി ഇവിടെ അറിയില്ലെന്ന് വിചാരിക്കണ്ട. ഇവിടെ ബഹളം. അല്ല, ഇവന് ഞാൻ തന്നെ കോളേജിൽ പോവാൻ സമയമായി നമ്മ പറയുകയായിരുന്നു. നീ എന്താ ചിരിച്ചത്? ഒന്നുമില്ല, നമ്മുടെ മോന്റെ ചില കുസൃതികൾ ഓർത്ത് ചിരിച്ചു പോയതാ. ആ, നീ അവനെ വളർത്തി വളർത്തി കുഞ്ഞാക്കി കൊണ്ടുവരികയല്ലേ. സഹിച്ചു? അവൻ എത്ര വളർന്നാലും എനിക്ക് കുഞ്ഞല്ലേ. ഞാൻ വഴിക്ക് മുഴുവൻ നിന്നെ എന്റെ തന്തേനെ നോക്കി കാണാനിട്ട. ഡി എസ് പി അമ്മമാരുടെ മക്കള് ഓവർലോഡ് കയറിയ പിടിക്കാൻ വകുപ്പ് കാണില്ലായിരിക്കും. എടാ, ആവശ്യമില്ലാതെ കയറി ചൊറിയാതെ. നീ കോളേജ് ചിരക്കാമെന്നെങ്കിൽ ചിരച്ചാ മതി. ഞാൻ നേരത്തെ പോന്നു, ഫീസ് അടയ്ക്കാൻ ഉണ്ടായിരുന്നു. ശരി വാ. കുട്ടമല്ല സാറേ, ഒരു ബീഡി. എന്റെ അമ്മയുടെ ബീഡി. ബീഡി എനിക്ക് ഇങ്ങനെ ഉറക്കം വരും. ഇത് ഏത് ഫയലാ കുട്ടമ്പിളെ? ഇതൊരു കൊള അപ്ലിക്കേഷൻ കേസാണ് സാർ. അന്നേ നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് അയച്ച പണം കുറഞ്ഞു പോയത് കൊണ്ട് അയാളുടെ ഭാര്യ മണി ഓർഡർ കൊണ്ടുവന്ന പോസ്റ്റ്മാനെ തല്ലി. ഒരു മാസം കഴിഞ്ഞ് ഭർത്താവ് അവധിക്ക് നാട്ടിൽ വന്നപ്പോ പോസ്റ്റ്മാൻ അയാളെ തല്ലി. അരിശം കൊണ്ട ഭർത്താവ് വീട്ടിൽ വന്ന് അതിന് കാരണക്കാരിയായ ഭാര്യയെ എടുത്തിട്ട് തല്ലി. പോസ്റ്റ്മാനെയും ഭർത്താവിനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഭാര്യ ഇവിടെ പെറ്റീഷൻ തന്നു. അത് വാങ്ങിച്ച് ഞാൻ ഫയൽ ചെയ്തു. ഇന്ന് കോടതിയിൽ കൊണ്ടുപോകാനുള്ള ഫയൽ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്.
ഈ ഫയലാണ് സാർ. താനെന്താണെന്നൊന്നും ചൊറിയുന്നത്? ഈ യൂണിഫോം അലക്കില്ലേ? താനി വാഷിംഗ് അലവൻസ് ഒക്കെ എന്ത് ചെയ്യുക? വാഷിംഗ് അലവൻസ് ഉണ്ട്, സോപ്പ് വാങ്ങിക്കോ, പിള്ളേർക്ക് അരി വാങ്ങിക്കോ സാർ. ശരി, താൻ പോയി ആ കേസ് അന്വേഷിച്ചിട്ട് വാ. യെസ് സാർ. പോസ്റ്റ് വന്ന് ഞാൻ കൈകാര്യം ചെയ്യട്ടെ? പറഞ്ഞത് ചെയ്തേച്ചാ മതി. ശരി സാർ. സുധീന്ദ്രനാണ് സാർ. അങ്ങനെയാണോ? ഞാനിത് അവർന്നു സാർ. മോളും രാജ്മോളും കരയുന്നത് കേട്ടത് ഞാൻ ടോർച്ചെടുത്തോണ്ട് പോയി നോക്കി സാർ. ആരെയും കണ്ടില്ല. സിന്ധുവിന്റെ മനസ്സിൽ ഭയമുള്ളത് കൊണ്ട് ഈ പറയുന്നതെല്ലാം വെറും തോന്നലുമായിരിക്കാം. അച്ഛൻ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾക്ക് ഭയമൊന്നും ഇല്ല. ഇന്ന് മുതൽ സദാനന്ദൻ ഇവിടെ ഇല്ലെങ്കിലും സിന്ധു പേടിക്കണ്ട. ഈ ഏരിയയിൽ നൈറ്റ് പെട്രോളിന് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്. പോലീസ് കാവൽ ഏർപ്പെടുത്തിയാലും പരിഹരിക്കാൻ കഴിയാത്ത മറ്റു കാര്യമുണ്ട് സാർ. എന്താണ്? രാജ്മോൾ മേരജോവെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുകയും ചെയ്യുന്നില്ല. ഒരു നേരിൽ കണ്ടാൽ മതി, കൊല്ലാം വരുന്നേ കൊല്ലാം വരുന്നേന്ന് നിലവിളിക്കുക. അന്നത്തെ സംഭവത്തിന്റെ ഓർമ്മ ഇനിയും കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടാവില്ല. അത് ക്രമേണ മാറ്റിയെടുക്കാനേ കഴിയൂ സാർ. രാജ്മോളെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയാൽ കൊള്ളാമായിരുന്നു. വളരെ ശരിയാണ്. ഞാനൊരു കാര്യം പറയാം. നാളെ രാജന്റെ ബർത്ത്ഡേയാണ്. അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ഒരു പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിന്ധു വരുമ്പോ കുഞ്ഞിനെയും കൂടി കൊണ്ടുവരാൻ പറയും. മനസ്സിന് ചേഞ്ച് ആയിരിക്കും. എന്ത് പറ്റി സാർ? ബുള്ളറ്റ് തീർന്നു പോയി. ഹെ,
ഹാൻഡ്സ് ഔട്ട്. അവസാനത്തെ കുട്ടിയും കൂടി കൊല്ലണം. കൊല്ലടാ, എത്ര പേരെ കൊന്നാലും രക്തദാഹിയായ നീ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടില്ല. നിന്റെയൊക്കെ നിയമത്തോട് വീണ്ടും വീണ്ടും രക്തം മുക്കിയ കൈപ്പത്തികൊണ്ട് രാഘവൻ മറുപടി പറയും. ഇന്ന് 3 ലക്ഷം കൊണ്ട് സംഘം ചേരാനും ക്യാമ്പ് ചെയ്യാനും പറ്റിയ രഹസ്യ കേന്ദ്രങ്ങൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഏതായാലും സാറിന്റെ ഇന്നത്തെ യാത്രാ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വന്നേ. ഓക്കെ. സംഭവിക്കില്ലായിരുന്നു.
എന്റെ ജമീലയെ കൊന്നൊരു കണ്ടുപിടിച്ചു സാറേ. ഇത് നിങ്ങളൊക്കെ എന്തിനായി കാക്കുകൊടുപ്പിട്ടുണ്ട് നടക്കുന്നത്? ഇയാൾ ഏതാ? ഒരു കൊലക്കേസിലെ പ്രതിയ. മുസ്തഫ എന്ന പേര്. മെന്റൽ കേസാണെന്ന് തോന്നുന്നു. മാനേജറെ, ഇത് കോളേജ് കാന്റീൻ ആണോ കള്ള് ഷാപ്പാണോ? ഞങ്ങൾക്ക് പ്രിൻസിപ്പാളിനോട് റിപ്പോർട്ട് ചെയ്യും. മിസ്റ്റർ വിജയൻ, ഇത് കോളേജ് കാന്റീൻ ആണ്. ഇവിടെ വെച്ച് മദ്യപിക്കുന്നത് ശരിയല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആ ഞാൻ കാന്റീൻ നടത്തുമ്പോൾ ഞാൻ കൂടെ തീരുമാനിക്കണം. ഇത് കേട്ടാത്തൊന്നും കോളേജ് എന്റെ തന്ത്രമായാണ്. ഡി എസ് പിയുടെ മോനാണെന്നും പറഞ്ഞ് തൊമ്മാർത്ഥം പറഞ്ഞ അടിച്ചിട്ട് അണപ്പില്ലേ തൊട്ടി. ഹലോ അങ്കിൾ. മിസ്റ്റർ, എന്തുദ്ദേശത്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? എനിക്കറിയില്ലേ. എനിക്കറിയാം പിന്നെ തന്നോട് ചോദിക്കണം. വിജയ, ജയദേവ സാറിനെ ആലോചിച്ചാണ് ഞങ്ങൾ ക്ഷമിച്ചത്. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? കോളേജ് കാമ്പസിൽ വെച്ച് കാണിച്ച തോന്നിവാസത്തിന് അവിടെ വെച്ച് തന്നെ ഫലം അറിയാമായിരുന്നു. അച്ഛന്റെ പേരിനാറ്റിക്കാനാ ഈ കൊച്ചു ജനിച്ചിരിക്കുന്നത്. കോളേജിൽ എന്ത് കുഴപ്പമാണ് കാണിച്ചത്? അത് അവിടെ ചെന്ന് അന്വേഷിച്ചറിയാം. മേലാൽ അനാവശ്യം കാണിച്ചാൽ ചവിട്ടിയാൻ നടുപൊടിച്ചോളെ. ഒരു ലോക്കപ്പ് ചെയ്യൂ. നടക്കാം. മിസ്റ്റർ ബാലൻ, െ പോലെ തന്നെ എനിക്കും സ്റ്റാറ്റസ് ഉള്ള കാര്യം മറക്കരുത്. അവൻ സ്റ്റേഷനകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ? ഐ വിൽ ഹെൽപ് യു സൈ ടു ഡു ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പൊസിഷൻ, ബട്ട് അവൻ ചെറുപ്പമാണ്. എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ എന്നെ ഓർത്ത് നിങ്ങൾക്ക് ക്ഷമിക്കാമായിരുന്നു. ജയദേവൻ കാര്യം അറിയാൻ സംസാരിക്കുക. കോളേജ് ക്യാന്റീനിൽ വെച്ച് മദ്യപിക്കാൻ സമ്മതിക്കാത്തതിന് അവൻ എന്തൊക്കെ ബഹളങ്ങളോട് ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഏതായാലും എല്ലാം നടന്നുപോയില്ലേ. ഇനിയെങ്കിലും അവരെ വിട്ടേക്കും. പ്രിൻസിപ്പലിന്റെ കംപ്ലൈന്റ് അനുസരിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തോട് ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ ഒരു കാര്യം, നാളെ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ സഹായം ആവശ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടായിക്കൂടുന്നില്ല. ഐ എം സോറി, എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കായി ഞാൻ എന്റെ അധികാരമോ ഔദ്യോഗിക പദവിയോ ഉപയോഗിക്കാറില്ല. നീ കോ
കോളേജിൽ വലിയ യൂണിയൻ സെക്രട്ടറി ആണെന്ന് പറയുന്നുണ്ടല്ലോ. നിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ വിജയനെ പോലീസ് പിടിച്ചോണ്ട് പോയത്? ഞാൻ എന്ത് ചെയ്യണമെന്ന്, നിവൃത്തിയില്ലാതെ വന്നപ്പോ ആ ക്യാൻറ്റീൻ മാനേജരാ പോലീസിനെ വിളിപ്പിച്ചത്. എടാ, വിജയൻ ഒരു എടുത്തുചാട്ടക്കാരനാണെങ്കിലും നമുക്ക് അവൻ അന്യനാവുമോ? നിനക്ക് അവനോട് അല്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രിൻസിപ്പാളിനോട് പറഞ്ഞ് അവനെ വിടിയിക്കാമായിരുന്നു. ഈ തല്ലും വഴക്കും കൂടുന്നവനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. അത് നിനക്കെന്താ അത്ര ഫീലിംഗ്? ഓ, എപ്പോഴും ഒരു പോലീസ് ഭാഷയല്ലേ വരൂ. ബാലേട്ടിന് അവനെ തല്ലിയതിൽ ജയദേവൻ സാറിന് എന്ത് പ്രയാസം കാണുന്നും കൂടി വിചാരിക്കണം. ബാലന്റെ സ്ഥാനത്ത് ജയദേവനായാലും ഞാനായാലും ഇതുപോലെ തന്നെ ചെയ്യും. അങ്കിള് വരുന്നുണ്ട്. കമോൺ കമോൺ, ഇങ്ങോട്ടിരിക്കും. സുജാതെ, നീ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആ വിജയന്റെ പേരും പറഞ്ഞ് ഇവർ ഇവിടെ മനുഷ്യന് സുഖം തരുന്നില്ല. ബാലേട്ടിന് ഇവനോടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇവനും അവനും എല്ലാം ഒരുപോലെയാണ്. ആര് തെറ്റ് ചെയ്താലും ഞാൻ ശാസിക്കും. എന്തായാലും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരാളുടെ മകനല്ലേ വിജയൻ. അവന് പരസ്യമായി അവന്റെ അച്ഛന്റെ മുമ്പിൽ തന്നെ വെച്ച് തല്ലിയത് തെറ്റല്ലേട്ടാ. നീ വിചാരിക്കുന്ന ഒരു സീരിയസ് പ്രശ്നമൊന്നുമില്ല. അവൻ സ്റ്റേഷനിൽ വന്ന് വിവരങ്ങൾ കാണിച്ചുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത്. ഇനി കാണിച്ചു പോകുന്ന പിള്ളേരെ വല്ലതും പഠിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ശ്രീന്ദ്ര, സത്യത്തിൽ നടന്ന പോലെ എനിക്കും അല്പ വിഷമമുണ്ട്. സാരമില്ല, ജയദേവനെ കാണുമ്പോൾ പരിപ്പൊക്കെ തീരാനുള്ളതേ ഉള്ളൂ. ഏതായാലും എനിക്ക് വിശക്കുന്നു. ഇനി സംസാരിക്കണമെങ്കിൽ വല്ലതും കഴിച്ചിട്ടാവാം. വിജയനെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. അന്യരുടെ പരാതികൾ കേൾക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥന്മാരാണല്ലോ നമ്മൾ രണ്ടുപേരും. പരാതി നമ്മുടെ കുട്ടികളെ പറ്റി തന്നെയാണെങ്കിൽ പോലും ആക്ഷൻ എടുക്കാതിരിക്കാൻ നിർത്തില്ലല്ലോ. സാരമില്ല ബാല, ഇവനും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. വിജയൻ നന്നായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മനോവിഷമത്തിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ അതല്ല, അപ്പഴേ മറന്നു. താങ്ക് യു. അപ്പൊ ഇറങ്ങട്ടെ. അങ്ങനെ പോയാലോ? എന്താണ് നോക്കിയിരിക്കുന്നത്? പോയി അങ്ങനെ ചായ ഉണ്ടാകാം. നീ ഇനിയും പോയില്ലേ? ഇല്ല. സ്വന്തം തന്നെ വർണാശനെ യുവമാരെ രണ്ടിനെയും കോടതിയുടെ സബ്ജയിൽ കൊണ്ടേപ്പിച്ച ക്ഷീണം മാറണെ. എനിക്ക് കോഴി സൂപ്പ് കുടിക്കണം. അതെന്ത് കുട്ടപ്പിള്ളേ? യവന്മാര് ട്രാൻസ്പോർട്ടിലെ പോക്കറ്റ് എടുക്കാരന്മാരാ. വാണി കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ പോക്കറ്റ് എടുത്തോണ്ട് ചാടാൻ നോക്കിയവന്മാരാ. കൊമ്മളയും മറക്കണ. കണ്ടും നിക്കണ നിപ്പുണ്ടില്ലേ? നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേടെ മനുഷ്യന് ജോലി ഉണ്ടാക്കാൻ? ഇനി അകത്ത് കിടന്ന് അങ്ങോട്ട് ചെണ്ട് പോക്കറ്റ് അടിച്ചോണ്ടാവുന്നു. കേറാത്ത ഇതാര് മുസ്തഫേ? സുഖം തന്നെയുടെ എന്റെ കെട്ടിയുള്ള കൊന്നു കിട്ടിയോ? എന്റെ ജിമ്മയിലെ കൊന്നു പറയൂ. അവൻ എവിടെ ഉണ്ടെന്ന് പറയണമെങ്കിൽ അവനെ കണ്ട് തന്നെ ചോദിക്കണം. അടുത്ത തവണ വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറയാം. കേട്ടടേ മുസ്തഫ. ചെമ്പാണിയായിരുന്നു. നാട്ടുകാരനെ വിളിച്ചിരുന്നത് തലക്കടി മുസ്തഫ എന്നായിരുന്നു.
ഞാൻ ജമീലെ എനിക്കായ കഴിച്ച റൂമിൽ അവൾ എന്നൊരു മനുഷ്യനാക്കി മാറ്റി. നാലുപേരെപ്പോലെ പണിയെടുത്ത് ഞാൻ കുടുംബം നടത്തി. വേണ്ടാത്ത കുട്ടികളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എന്തെനിക്കായ കഴിഞ്ഞു വന്ന ആദ്യത്തെ പെരുന്നാളിന് ആ രാഘവന്റെ കൂടെ ചേർന്ന് കൊള്ളയും കൊലയും നടത്താൻ അന്യന്റെ ചോര കുടിക്കുന്ന അവന്റെ കൂടെ ചേരാൻ എനിക്ക് വയ്യമല്ല. വീട്ടിലേക്ക് പോ. പെരുന്നാളായിട്ട് ഞമ്മളൊരു സമ്മാനം തരട്ടെ. അതല്ലോ ഒന്ന് പറയട്ടെ. ഞാൻ ബാപ്പയാവാൻ പോകണം. മുല്ലാതെ ഇരുന്ന് പൂഷ്ണ ഇല്ല മോനെ. നമ്മുടെ ജമീലാക്ക് പള്ളിയിലാണ്. ശരിയാണ്, പടച്ചൊന്നല്ല അത് ഭരതനെ. ഏതായാലും ബാപ്പയാവാൻ പോണതല്ലേ, ഇത്തവണത്തെ പെരുന്നാള് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ൂടെ പിടിച്ചു ദുനിയാവിൽ സഫൽ ഷഹറാണ്.
ചിലച്ചു അല്ലിപ്പെറയുനിച്ചു ഹൃദയത്തിൽ ആട്ടക്കിളി ചിലച്ചു വെള്ളിക്കൂട പിടിച്ചു ദുനിയാവിൽ സവ സഹറണഞ്ഞു വെള്ളിക്കൂട പിടിച്ച് ദുനിയാവിൽ സവ സഹറണഞ്ഞു സുഖക്കത്തിൽ പുണ്യം മണ്ണിൽ വീഴും നേരം എവിടെയും കസവിടും കനവുകൾ അല്ലിപ്പെറയുനിച്ചു ഹൃദയത്തിൽ ആട്ടക്കിളി ചിലച്ചു ചു ഹൃദയത്തിൽ ആട്ടക്കിളി ചിലച്ചു Thank you.
വന്നുവല്ലേ ഞാൻ പോലീസിന്റെ പിടിയിലായി. പിന്നെ ഞാൻ ജമീലയെ കാണുന്നു. എതിർത്താലും ഞാൻ ഉരുക്ക് മനുഷ്യനായി തന്നെ ജീവിക്കും. പക്ഷേ എന്റെ കണ്ണായിരുന്ന മുസ്തഫ അവനെ നിരുമ്പഴിക്കുള്ളിലാക്കും. എന്റെ ലക്ഷ്യം നിറവേറണമെങ്കിൽ മുസ്തഫ എന്നോടൊപ്പം കൊണ്ടുവന്നേ തീരൂ. അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടല്ലേ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അവൻ ശത്രുവാണെങ്കിലും വിശ്വാസവാചകനല്ല. എന്നെ കുറിച്ചുള്ള 1000 രഹസ്യങ്ങൾ അവനറിയാം. പക്ഷേ ഒന്നുപോലും അവൻ പോലീസിന് ചോർത്തി കൊടുത്തിട്ടില്ല. അത് ശരിയാണ്. മുസ്തഫ എന്നോടൊത്തുണ്ടെങ്കിൽ നാളെ സൂര്യോദയത്തിന് മുമ്പ് ഐ ജിയെയും സുധീന്ദ്രനെയും ഞാൻ വകവരുത്തും. നമുക്ക് ഇന്ന് തന്നെ പോകാം. മുസ്തഫയും കൊണ്ട് തിരിച്ചു വരാവും. എനിക്ക് ഫംഗ്ഷൻ പോകാൻ കഴിഞ്ഞില്ല സദാനന്ദൻ. പരിപാടി കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ ശ്രീകലയെ ഇവിടെ കൊണ്ടുവന്നാക്കണം. ഓക്കെ. നീയോ? അതെ. ഡി എസ് പി സാർ എന്തിനാ പരിഭ്രമിക്കുന്നത്? പണ്ടൊരുമിച്ച് പഠിച്ചിരുന്ന കൂട്ടുകാരൻ രാഘവൻ നിന്നിലിപ്പോ കാണുന്നത് ഒരു കൂട്ടുകാരനെയല്ല, രക്തം കുടിക്കുന്ന ഒരു മൃഗത്തെയാണ്. നീ പറഞ്ഞത് സത്യമാണ്. ഞാനിപ്പോ കുടിക്കുന്ന രക്തത്തിന്റെ ഗ്രൂപ്പുകൾ നോക്കാറില്ല. എനിക്ക് ആ ദാഹം വർദ്ധിപ്പിച്ചതിലുള്ള പങ്ക് നീയും നിന്റെ അയ്യമടക്കം എല്ലാവർക്കുമുണ്ട്. പണത്തിന് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര കുടിക്കുന്ന നീ പട്ടിണിക്കഞ്ഞിക്ക് വഴിയില്ലാതെ പള്ളി കൊടുത്ത് വന്നപ്പോ ഞാൻ നിനക്ക് തന്നിരുന്നത് എന്റെ അമ്മ കാച്ചിയ പാലായിരുന്നു. ഞാനതെല്ലാം മറന്നു. നീ പറഞ്ഞിട്ടില്ലേ നിന്റെ അമ്മ പ്രസവിച്ച ഒരേ ഒരു സഹോദരി സുജാത? അവൾ വിധവയാകണോ ഞാൻ വന്ന കാര്യം സാധിച്ചിരുന്നു. രാഘവ, നിന്റെ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദമാണ് ഇതും. പക്ഷേ അത് നിന്റെ നേരെ ഉയരാത്തത് നീ എന്റെ സ്നേഹിതനായതുകൊണ്ട് മാത്രമാണ്. ആ കാരുണ്യമൊന്നും നീ കാണിക്കണ്ട. നിനക്ക് ചെയ്യാമെന്നുള്ള ചെയ്തോ. ഞാൻ ചെയ്യേണ്ട എന്തെന്ന് തീരുമാനിക്കുന്നത് വന്ന കാര്യം നടക്കുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. എനിക്ക് വേണ്ടപ്പെട്ട ഒരുത്തൻ ജയിലിലുണ്ട്. ഉടനെ അവന് പുറത്തു ചാടാനുള്ള സൗകര്യം നീ ഉണ്ടാക്കിത്തരണം. അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ നിന്റെ കൂടെ വരുന്നല്ലേ. നീ എന്നെ പരിഹസിക്കരുത്. കറൻസിക്കെട്ടുകൾ തിരിച്ചു നാടാ ഇന്നെന്റെ വഴിത്താര. നീ വന്നില്ലെങ്കിൽ നിന്നേക്കാൾ വലിയവൻ എന്റെ കൂടെ വരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അത്രയും എച്ചു നായ്ക്കളുടെ കൂട്ടത്തിൽ നിനക്ക് എന്നെ കിട്ടില്ല. പാല, എന്നെ അതിജീവിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതൊന്നും നടക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നീ എനിക്ക് മറുപടി തരണം. നിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും വരും. ചന്ദ്രോ, കമൺ. എന്നോട് ഇത് ആവശ്യപ്പെടാൻ
നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇത്രയും നേരം സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതിയില്ലേ? മിസ്റ്റർ ജയദേവൻ, ഇപ്പൊ ഈ വീടും കോമ്പൗണ്ടും എന്റെ ആളുകളുടെ കസ്റ്റഡിയിലാണ്. ബാലചന്ദ്രൻ ഞാൻ വിട്ടിട്ട് പോകുന്നത് അവനെന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രമാണെന്ന് നീ മറക്കരുത്. ഓഹോ, അപ്പോ എന്നെ നീ കൊല്ലുമായിരിക്കും അല്ലേ? ഒരിക്കലുമില്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ചന്ദ്രു, ൂപയെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ മുസ്തഫയെ പുറത്തിറക്കാനുള്ള തൽക്കാല സഹായം മാത്രം ഇപ്പൊ ചെയ്തു തന്നാൽ മതി. ധൈര്യമായി ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കൊയ്തൊഴിയാൻ പോകുന്ന ശിരസുകളുടെ എണ്ണം പലതാണ്. നിങ്ങൾ എന്നോടൊപ്പം നിന്നാൽ നിങ്ങളായിരിക്കും അടുത്ത സീനിയർ മോസ്റ്റ്, അതായത് ഐ ജി. വീണ്ടും കാണാം. എന്ത് അരി സാറിനെ ഉടനെ കാണണം വന്നു? എന്താ കാര്യം അറിയില്ലേ? ഞാനിപ്പോ വന്നേക്കാം. െ ഈ രാത്രി വിളിപ്പിച്ചത് കൂട്ടായ ഒരു കേസന്വേഷണം നടക്കുന്നതിനിടയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിളിപ്പിച്ച് സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. സാറ് പറയുന്നത് ബുള്ളറ്റ് രാഘവനുമായി ഒരു എസ് പിക്ക് രഹസ്യബന്ധമുണ്ടെന്ന് വന്നാൽ സാർ നിങ്ങൾ ഞെട്ടിപ്പോകുന്നല്ലേ? നിങ്ങളുടെ സഹപ്രവർത്തകനായ ബാലേന്ദ്രനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സദാനന്ദൻ. ജയദേവൻ സാർ ക്ഷമിക്കണം, ബാലേന്ദ്ര സാറ് രാഘവന്റെ പോക്കറ്റിലാണ്. ഞാനിന്ന് ബാലേന്ദ്ര സാറിന്റെ വീട്ടിൽ വെച്ച് രാഘവനെ കണ്ടു. ഈ വിവരം പറയാനാണ് രാത്രിയിൽ നിങ്ങളെ വിളിപ്പിച്ചത്. സാർ ക്ഷമിക്കണം, ബാലേന്ദ്രനെ കുറിച്ച് എനിക്കും ചില വിവരങ്ങൾ അറിയാം. എന്താണ്? ബാലേന്ദ്രനും രാഘവനും ക്ലാസ്മേറ്റ്സ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ഒരാൾക്ക് ഡി എസ് പി വേഷമുണ്ടെങ്കിലും മറ്റേ ക്ലാസ്സിൽ പെട്ടവൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് സാറിനെ അറ്റാക്ക് ചെയ്ത സംഭവത്തിന്റെ പിന്നിലും ബാലേന്ദ്രന്റെ കയ്യിൽ ഉണ്ടായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അത് പറയാറായിട്ടില്ല. മിസ്റ്റർ ജയദേവനെ ഒരു പ്രത്യേക ചുമതല ഏൽപ്പിക്കുകയാണ്. ഇന്നു മുതൽ ബാലേന്ദ്രന് വരുന്ന എല്ലാ ഫോൺ കോളുകളും അപ്പപ്പോൾ ടേപ്പ് ചെയ്യണം, എല്ലാ മൂമെന്റ്സും വാച്ച് ചെയ്യണം. മറ്റൊരു കാര്യവും കൂടി, എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ മിസ്റ്റർ സുധീന്ദ്രനെ പോലെ സിൻസിയാരിറ്റി ഉള്ള ഒരു ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബാലേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ സുധീന്ദ്രൻ അറിഞ്ഞാൽ അയാൾക്ക് നിരാശയുണ്ടാവും. ഒരു ബന്ധു എന്ന നിലയിൽ മനുഷ്യസഹജമായ ദൗർബല്യം സുധീന്ദ്രനെ കീഴടക്കി എന്ന് വരും. അതുകൊണ്ടാണ് നിങ്ങളെ മാത്രം വിളിച്ച്
ഞാൻ ഈ വിവരം പറയുന്നത്. Do you follow me? Yes, sir. All right, you may go. ഹലോ, DSP ആരെന്നറിയാമോ? ഞാൻ രാഘവൻ. ഞാൻ നിന്നെ വീണ്ടും കാണാൻ വരുമെന്ന് പറഞ്ഞ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ മാത്രമേ നാം തമ്മിൽ കണ്ടിട്ട് പ്രയോജനമുള്ളൂ. സ്നേഹിതനെന്ന നിലയിൽ നീ എന്നോട് പെരുമാറിയതിനുള്ള നന്ദി രേഖപ്പെടുത്താനായിരിക്കും ഇനി ഞാൻ വരുന്നത്. ഹലോ 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 നീയും ബാലയെന്നും തമ്മിൽ നിരന്തര ബന്ധമുണ്ടെന്ന് വരുത്തിയാലേ ആ മറവിൽ നിന്നുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂ. എനിക്ക് എന്റെ ലക്ഷ്യം നേടണം, അത്രയേ ഉള്ളൂ. അതോടൊപ്പം എന്നെ സംശയിക്കാതെ വിരിക്കും. അത് മാത്രമല്ല, പണ്ടൊരിക്കൽ ഞാൻ എന്റെ മകന് വേണ്ടി അവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് കാണിച്ചതിന് പകരം തീർക്കുകയും വേണം. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ പദ്ധതികളിൽ ഒന്നാണ് നിന്നെ കൊണ്ട് ചെയ്യിച്ച ഈ ഫോൺ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, എന്നെ കാണാൻ മേലിൽ നീ ഇങ്ങോട്ട് വരരുത്. എന്നെ കാണുന്നുള്ളപ്പോൾ നേരെ TV വരിക, അവിടുന്ന് ഫോൺ ചെയ്യാൻ ഞാൻ എടുത്തോളാം. അവിടുത്തെ ആൾ എന്റെ സ്വന്തമാണ്. അവിടെ വരാം. ഭക്ഷണം കഴിക്കാൻ പോലും ക്ഷമയില്ലേ? ഇന്ന് രാത്രി രണ്ടു പേർക്കും പല പരിപാടിയുണ്ടോ? ഇല്ലെങ്കിൽ എക്സാം എടുത്തിരിക്കല്ലേ, വീട്ടിൽ ഒന്നിച്ചത് പഠിക്കാൻ വരും. ഞാൻ വിചാരിച്ചു ഇന്നും മല ഒപ്പിച്ചിട്ട് ജയദേവന്റെ പെരുകേക്കാൻ പോകാനുള്ള ഒപ്പാളമായിരിക്കുമെന്ന്. ഈടായിട്ട് ഡാഡി എന്നെ ചീത്ത വിളിക്കാറേയില്ല. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ഇവനെ ഉപദേശത്തോടെ ഇവന്റെ സ്വഭാവങ്ങൾ എല്ലാം മാറിയിരിക്കാൻ അല്ലേ? അതെങ്കിൽ ഒരു മാസമായിട്ട് ഡാഡി എന്നെ വഴക്കു പറയാറില്ല. കരുതണം, ഡാഡി വീട്ടിലുള്ളപ്പോ ഞാൻ വീട്ടിൽ പോകില്ല, പിന്നെ ഇങ്ങനെ വഴക്കു പറയും. ഇങ്ങനെയാണെങ്കിൽ പഠിച്ച് പാസ്സായി തന്നെ. ഹലോ, ജയദേവനല്ലേ? അതെ, ഞാനാണ് രാഘവൻ. അതെ, ഞാനിവിടെ TV എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓഹോ, അപ്പൊ ഞാന് TV വന്നാ മതിയോ? ശരി, ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ, മിസ്റ്റർ സദാനന്ദൻ. സോ ബാലേന്ദ്രന്റെ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ടേപ്പാണിത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്യൂട്ടി കഴിഞ്ഞു പോയാൽ അയാൾ ആരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. സദാനന്ദൻ, ഇത് കൊണ്ടുപോയി മിസ്റ്റർ ജയദേവനെ ഏൽപ്പിക്കണം. ശരി സർ. ഇതാ നിക്കറേ. നല്ല ഒന്നാം ക്ലാസ് സാധനം, ഓഫീസിൽ നിന്ന് പൊക്കിയതാ. ഓപ്പിലാൻ വരുന്നതിന് മുമ്പ് സാധനോടെ കൊണ്ട് വെക്കണം. കുറച്ച് വെള്ളം ചേർത്ത് വെച്ചാൽ മതി, പുള്ളി അറിയത്തില്ല. വിഷമം അടിക്കണം, നീ കുടിച്ചാ മതി. എനിക്ക് ഇതാണ് വേണ്ടത്, ഞാനില്ല. വിജയ ഡാഡി എവിടെ? ഡാഡി 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 TV ദ്രോഹിയും ബാലേന്ദ്ര സാറും തമ്മിലുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ നടക്കുന്ന നിങ്ങൾ ഇവന്റെ കുട്ടികളിലായി അല്ലേ? സദാനന്ദൻ, ഈ രംഗം ഇപ്പൊ തന്നെ കാണിക്കേണ്ടത് IG സാറിനെയാണ്. നിൽക്കവിടെ. മിസ്റ്റർ സദാനന്ദൻ, എന്നെ ചതിക്കരുത്. നിങ്ങൾ ഈ മുറി വിട്ടു പോകണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഈ വഞ്ചനയ്ക്ക് കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല. ഓഹോ, എന്നെ കാട്ടിക്കൊടുത്താൽ ആ നിമിഷം നിങ്ങളുടെ ജീവിതം അവസാനിക്കും. നിങ്ങളുടെ ഒരേ ഒരു മകൾ അനാഥയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളും ഞാനും തീരും.
ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാലചന്ദ്രന്റെ നമ്പറിൽ വിളിച്ച് ഉടനെ ഇവിടെ വരാൻ പറയൂ. ഹലോ, ബാലചന്ദ്ര സാറാണോ? ഞാൻ സദാനന്ദനാണ്. ഞാൻ ടി ബിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാർ അത്യാവശ്യമായി ഉടനെ ഇവിടെ വരെയെന്ന് പറയണം. സദാനന്ദൻ, സദാനന്ദൻ, എന്നെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് കുളിക്കാൻ കയറിയിരിക്കുകയാണല്ലേ. ആ വേഗമാവട്ടെ. ബാലചന്ദ്രൻ, യു ആർ അണ്ടർ അറസ്റ്റ്. സുചീന്ദ്ര, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐ ജി പിയോട് പറയാം. ടേക്കിം. മനുഷ്യന്റെ മരണവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകാമെന്ന് ഡിപ്പാർട്ട്മെന്റ് സംശയിക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ
ഞാൻ വിലങ്ങിന് നേരെ കൈനീട്ടിയതും ഈ ചോദ്യം ചെയ്യലിന് വഴങ്ങുന്നതും നിയമത്തെ അനുസരിക്കണമെന്ന് ബോധമുള്ളതുകൊണ്ട് മാത്രമാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ സംശയത്തിന് മുമ്പിൽ എനിക്ക് ഒരേ ഒരു മറുപടിയുള്ളൂ, സദാനന്ദനെ മരിച്ചിട്ടുള്ളൂ, സത്യം മരിച്ചിട്ടില്ല. മിസ്റ്റർ ബാലചന്ദ്രൻ വളരെ ഒഴിഞ്ഞു മാറിയാണ് മറുപടി പറയുന്നത്. ഈ നിൽക്കുന്ന ഐ ജി സാറിനെ ലെഫ്റ്റ് ചവിടാൻ പഠിപ്പിച്ചത് കമ്മീഷണറിന് എന്റെ അച്ഛൻ പരമേശ്വരൻ തമ്പിയായിരുന്നു. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ ശീലമില്ലായിരുന്നതുകൊണ്ട് ഒരു കലാപത്തിൽ വെടിയേറ്റ് വീണു. ഞാൻ അണിഞ്ഞിരുന്ന ആ യൂണിഫോമിന് ആ രക്തത്തിന് മണമുണ്ട്. അതിനെ സംശയിക്കുന്നതിനേക്കാൾ നിങ്ങൾ എന്നെ വെടിവെച്ചു കൊല്ലൂ. ഈ അടുത്ത കാലത്ത് അവൻ രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് പറയുന്നത് കള്ളമാണോ? വന്നിരുന്നു. എന്തിനാണ്? അവന്റെ സംഘത്തിൽപ്പെട്ട ഒരു ജയിൽ പുള്ളിയെ ജയിലിൽ ചാടാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാൻ. എന്നിട്ട് അക്കാര്യം എന്തുകൊണ്ട് ഐ ജി സാറിനെ പോലും അറിയിച്ചില്ല? വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. മാത്രമല്ല, രാഘവൻ പറഞ്ഞ ജയിൽ പുള്ളിയിലൂടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പാടും സാർ, ഇത് കേട്ടാൽ തോന്നും രാഘവനെ കുറിച്ചുള്ള അന്വേഷണം മിസ്റ്റർ ബാലചന്ദ്രനെ മാത്രം ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. നോ, വ്യക്തമായ എവിഡൻസ് കിട്ടിയ ശേഷം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ടി ബിയിൽ രാഘവൻ വരാറുണ്ടെന്നും നിങ്ങളും രാഘവനും തമ്മിൽ ബന്ധമുണ്ടെന്നും ആ ടി ബിയിലെ മാനേജർ പറഞ്ഞത് ശരിയാണോ? അല്ല. മിസ്റ്റർ സുധീന്ദ്രൻ, ഹലോ, എസ് പി ബാലേന്ദ്രനാണ്. ഞാൻ രാഘവനാണ്. ഞാൻ നിന്നെ വീണ്ടും കാണാൻ വരുമെന്ന് പറഞ്ഞ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ മാത്രമേ നാം തമ്മിൽ കണ്ടിട്ട് പ്രയോജനമുള്ളൂ. സ്നേഹിതൻ എന്ന നിലയിൽ നീ എന്നോട് പെരുമാറിയതിനുള്ള നന്ദി രേഖപ്പെടുത്താനായിരിക്കും ഞാൻ വരുന്നത്. ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന കാര്യത്തിന് ഇതിൽ കവിഞ്ഞ തെളിവെന്തെങ്കിലും ആവശ്യമുണ്ടോ? മാത്രമല്ല സാർ, ടി ബിയിൽ നിന്ന് വിടിശബ്ദവും സദാനന്ദന്റെ അലർച്ചയും കേട്ടിട്ടാണ് ടി ബിയിലെ ജോലിക്കാർ പോലീസിൽ വിവരം അറിയിച്ചത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ രാഘവനുമായി ബാലനൊരു ബന്ധമില്ലെന്നാണോ പറയുന്നത്? ഉണ്ട്. ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു. ഇത്രയും സത്യങ്ങളുടെ വെളിച്ചത്തിൽ രാഘവനുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ നിഷേധിക്കുന്നത് നിൽക്കക്കള്ളിയില്ലാത്തതുകൊണ്ടല്ലേ? ലോകത്തെ ഏറ്റവും വലിയ സർജനും സ്വന്തം ഹൃദയത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സ്ഥിതിയിലാണ് ഞാൻ. സോറി മിസ്റ്റർ ബാലേന്ദ്രൻ, യു ഹാവ് ടു ബി അണ്ടർ കസ്റ്റഡി. മിസ്റ്റർ സുധീന്ദ്രൻ. സർ. എന്തെല്ലാം പറഞ്ഞാലും എന്റെ ആങ്ങള എനിക്ക് വലുതാണ്. അതേടി, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളിൽ നിന്റെ ആങ്ങള വലിയവനാണ്. ബുള്ളറ്റ് രാഘവന്റെ സ്നേഹിതനല്ലേ ബാലചന്ദ്രൻ? സദാനന്ദനെ പോലും മനുഷ്യനെ കൊല ചെയ്യാൻ സാധാരണക്കാരനെ കൊണ്ട് കഴിയുമോ? ഇല്ല, എന്റെ ബാലചന്ദ്രൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ ചെയ്തില്ലെങ്കിൽ രാഘവനെ കൊണ്ട് അവൻ ചെയ്യിപ്പിച്ചിരിക്കും. പേരെടുത്തൊരു എസ് പി പറയാൻ പോലും ലജ്ജ തോന്നുന്നു. ബാലേട്ടിനെ കൊലയാളിയാക്കാൻ മറ്റാരെക്കാളും നിങ്ങൾക്കാണ് ആവേശമെന്ന് തോന്നുന്നു. സുജാതെ, ഇതിലെന്താ ചതിവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്? ആരുടെ മുമ്പിലും നത്തന്റെ കളിക്കാത്തവനാണ് ബാലേട്ട്. പക്ഷെ സ്നേഹത്തിന്റെ മുമ്പിൽ എന്നും എന്റെ ചേട്ടൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. ആ കൈകളിൽ വിലങ്ങ് വയ്ക്കേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ ഉദ്യോഗം വലിച്ചു തരുമായിരുന്നു. നിന്റെ ആങ്ങളുടെ പേരിൽ ഒരു കേസുണ്ടായപ്പോ നിനക്ക് ഇത്രയും വേദനയാണെങ്കിൽ ആ കുളനാടന കുടുംബത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള മൂടുപടമല്ല പോലീസ് യൂണിഫോം. അളവൻ ചെയ്തെങ്കിൽ അവനെ തൂക്കുമരത്തിൽ കേട്ടോന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനും, ബാലേട്ടിനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയുമോ? ഇല്ല, ഞാൻ വരില്ല. വേണ്ട, എന്റെ ബാലേട്ടിനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. Thank you.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യു സീറ്റ് പ്ലീസ്. താങ്ക് യു സർ. മിസ്റ്റർ ബാലേന്ദ്രൻ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഐ സീ. ആ സുജാത ഇരിക്കൂ. വേണ്ട, ബാലേട്ടിനെ കൂട്ടിക്കൊണ്ട് പോകാൻ മാത്രമാണ് ഞാൻ വന്നത്. ഇത്ര വേഗം ജാമ്യം അനുവദിപ്പിച്ചതിൽ സുജാത എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അഭിനന്ദനം കേട്ടത് ഇദ്ദേഹത്തെയാണ്. ജയദേവൻ സർ, എനിക്കൊരു സംശയം. എന്താണത്? ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ഓഫീസറുടെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ പിന്നെ ഒരു മുൻപരിചയം പോലും ഇല്ലാതെ പെരുമാറാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കേ കഴിയൂ അല്ലേ? ഐ എം സോറി. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാനും സുരേന്ദ്രനും ഒക്കെ സബോർഡിനേറ്റ്സ് ആണ്. ഐ ജി പിയുടെ ഓർഡർ അനുസരിക്കാനേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. ഈ ഓർഡർ ഫയൽ ചെയ്തിട്ട് ബാലേന്ദ്രനെ കൂട്ടിക്കൊണ്ട് വരും. യെസ് സർ. കുട്ടമ്മളെ, ഇത് ഫയൽ ചെയ്യും. തുറക്കൂ. ബാലേന്ദ്രൻ, കോടതി നിങ്ങൾക്ക് ജാമ്യം നൽകിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ ഡിസ്ട്രിക്റ്റിന്റെ പരിധി വിട്ട് പുറത്തു പോകരുതെന്ന് കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. വരി ചേട്ടാ, നമുക്ക് പോവാം. താങ്ക് യു. ഈ കേസിന്റെ കുഴപ്പങ്ങളെല്ലാം തീരുന്നതുവരെ ചേട്ടനും ശ്രീകലയും ഇവിടെ കഴിഞ്ഞാൽ മതി. ഇല്ല സുജാത, ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ കൂടെ ഇവിടെ വന്നത്. ഞങ്ങൾ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ചേട്ടൻ എന്തായി പറയുന്നത്? ഈ വീടും ചേട്ടന്റെ വീടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഞാനൊരു ക്രിമിനൽ പുള്ളിയും സുധീന്ദ്രൻ എന്നെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾക്ക് പല തടസ്സങ്ങളും നേരിട്ടുന്നു. മാത്രമല്ല, അതിന്റെ നടുവിൽപ്പെട്ടിരിക്കുന്ന നിനക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ് ചേട്ടാ? അതെനിക്കറിഞ്ഞുകൂടെ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന നീ അനുസരിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ എന്നെ അനുവദിച്ചു. ചേട്ടാ വേണ്ട, ഇനിയൊന്നും പറയണ്ട. നീ വാ. പോലീസ് തുടരെ തുടരെ എന്റെ തലയ്ക്ക് വില പ്രഖ്യാപിക്കുകയാണ്. ഏത് നിമിഷവും ഞാൻ അകപ്പെട്ടെന്ന് വരും. പക്ഷേ പോലീസ് എന്നെ പിടിക്കപ്പെടുന്നതിന്റെ ബഹുമതി ഏറ്റുവാങ്ങാൻ ഐ ജി ശേഖരൻ തമ്പിയോ സുധീന്ദ്രനോ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആരെ വന്നിരിക്കുന്നത്? ചേച്ചി പോയി നോക്കിട്ട് വരാം. ഇവർ എന്ന് പഠിച്ചു? ആരാ? നൈറ്റ് ഡ്യൂട്ടി പോലീസ്. ആരാ? ഐ ജി ഏൽപ്പിച്ച കുട്ടി എവിടെ? എവിടെന്നാ ചോദിച്ചത്? എന്തിനാ കുഞ്ഞിനെ ചോദിക്കുന്നത്? ആവശ്യമുണ്ടായിട്ട്. കുഞ്ഞിവിടെ ഇല്ല. പിന്നെ എവിടെയാ? ഞാൻ പറയ
ഇത്തവണയും രാജ്മോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതെ സർ, പക്ഷേ ഇനിയും അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കണം. ഊട്ടിയിൽ എന്റെ സ്നേഹിതന്റെ ഒരു കോൺവെന്റ് ഉണ്ട്, രാജ്മോൾ അവിടെ ചേർക്കാം. അതാണ് നല്ലത് സർ. സിന്ധുവിന് എങ്ങനെയുണ്ട് മിസ്റ്റർ സുധീന്ദ്രൻ? അപകടമൊന്നുമില്ലെന്ന് ഡോക്ടർ ഫോൺ ചെയ്തിരുന്നു. എന്നാലും നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. യെസ് സർ. Good morning, Doctor. Morning. Good morning. എങ്ങനെയുണ്ട് ഡോക്ടർ? അപകടമൊന്നുമില്ല സർ. സിന്ധു, 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 രാജ്യങ്ങൾ എവിടെ അങ്കിൾ? സുധീന്ദ്രന്റെ വീട്ടിലുണ്ട്. മോള് കിടന്നോളൂ. മിസ്റ്റർ സുധീന്ദ്രൻ, ഈ പെൺകുട്ടിയുടെ ഭാവി ഓർത്താണ് ഞാനിപ്പോ ദുഃഖിക്കുന്നത്. സിന്ധുവിനെ ഇനി ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത് ശരിയല്ല. സദാനന്ദന് ബന്ധുക്കളെന്ന് പറയാൻ നമ്മളൊക്കെ ഉള്ളൂ. പക്ഷേ അന്നത്തെ സംഭവത്തിന് ശേഷം എന്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ആരെയും താമസിപ്പിക്കാൻ പറ്റില്ല. എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിനെ ഞാൻ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ. അന്ന് വിഷമിക്കണ്ട, സിന്ധുവിനെ രക്ഷിക്കേണ്ട ചുമതല എന്റെ കുടുംബത്തിനും കൂടി ഉള്ളതാണ്. ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വയ്ക്കോളാം. മിസ്റ്റർ സുധീന്ദ്രൻ, താങ്ക് യു വെരി മച്ച്. അമ്മേ, റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് സന്തോഷായി. ഉടൻ തന്നെ നിന്റെ വിവാഹം നടത്തണം മോനെ. നാളെ തന്നെ നിന്റെ അച്ഛനെയും ബാലേട്ടനെയും കൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം എടുപ്പിക്കണം. കല്യാണം നടത്താൻ വേണ്ടി അമ്മ ധൃതി പിടിക്കുന്നത് കണ്ടാൽ ഞാനേതോ അന്യപെണ്ണെ കിട്ടാൻ പോകുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അതല്ല മോനെ, ശ്രീകലയ്ക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ മരിച്ചുപോയത്. അന്നേ ഞാൻ മനസ്സിൽ കണ്ടതായിരുന്നു നിങ്ങളുടെ വിവാഹം. ശ്രീകലയെ എത്രയും വേഗം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ അച്ഛനും ബാലേട്ടനും തമ്മിലുള്ള അകൽച്ചെങ്കിലും മാറി കിട്ടുമല്ലോ. സുജാതെ, സിന്ധുവിനകത്തെ കൂട്ടിക്കൊണ്ടു പോകൂ. രാജാ. എന്താ അച്ഛാ? വരൂ. സിന്ധുവിൻ ആരുടെയും ആശ്രയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനെന്താ അച്ഛാ? നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സിന്ധു ഇവിടെ കഴിഞ്ഞോട്ടെ. അങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ച് താമസിപ്പിക്കുന്നത് ശരിയാണോ? പിന്നെ ഐ ജി സാറും ഞാനുമായി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്താണ് അച്ഛാ? നീ സിന്ധുവിനെ വിവാഹം കഴിക്കണം. ഞാൻ വാക്ക് കൊടുത്തുപോയി. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അച്ഛാ. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് ഇവിടെ എല്ലാവരും തീരുമാനിച്ച കാര്യമല്ലേ? ജീവിതത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ മുൻ തീരുമാനങ്ങൾ മാറ്റേണ്ടതായി വരും. മാറ്റാവുന്നതേ മാറ്റാൻ കഴിയും. നീ പറയുന്നത് കേട്ടാൽ മനുഷ്യരെ കാർക്കത്ത് തൊട്ടു. സുജാതെ, രാജാ നീ അപ്പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാരെ എടുക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നത് പോലെയാണ് വിവാഹക്കാരി. നീ അധികം സംസാരിക്കും. എനിക്ക് സംസാരിക്കാനുണ്ട്. രാജനും ശ്രീകലയും ഒന്നിച്ചു വളർന്നവരാണ്. നാളെ ഒരുമിച്ച് ജീവിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാ സത്യം ഓർമ്മ വെച്ചോണ്ട് എന്റെ പൊന്നു മക്കളുടെ ജീവിതം പാഴാക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ ഐജിയെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് മഹാപാപമാണ്. അല്ലടി, നിന്റെ ആങ്ങൾ ചെയ്ത മഹാപാപത്തിന് പരിഹാരമാണ്. സദാനന്ദന്റെ മകളുടെ കണ്ണുനീരിന്റെ വില നിനക്കും നിന്റെ ആങ്ങളയ്ക്കും മനസ്സിലായില്ലെന്ന് വരും. എനിക്കറിയേണ്ടത് എന്റെ മകൻ അനുസരിക്കുമോ ഇല്ലയോ എന്നതാണ്. അവരോട് നല്ലതുപോലെ ആലോചിച്ച് നോക്കാൻ പറയും.
നശിപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്നെ മനസ്സിലാക്കാത്തവന്റെ വീട്ടിലേക്ക് എന്റെ മകളെ പറഞ്ഞയക്കണോ വേണ്ടിയെന്ന് എനിക്കൊന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ആര് വാശ പിടിച്ചാലും രാജനെയും ശ്രീകലയും വേർപിരിക്കാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് വേണ്ടി ചേട്ടനെങ്കിലും അല്പ ക്ഷമയോട് ചിന്തിക്കണം. നിന്നോട് ഞാൻ എന്ത് പറയാനാണ്? നീ എന്താവശ്യപ്പെട്ടാലും എനിക്ക് നിഷേധിക്കാനാവില്ല. ഒരു കാര്യം, എന്റെ മകളുടെ ജീവിതം എനിക്ക് വിലപ്പെട്ടതാണ്. പക്ഷെ നാം ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കണമെന്നില്ലല്ലോ. ആ ഏതായാലും ഞാൻ സുധീന്ദ്രനോട് സംസാരിച്ചു നോക്കട്ടെ. എന്നോടല്ല ചോദിക്കേണ്ടത്, ആ പെൺകുട്ടി അനാഥായത് എങ്ങനെയെന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. ഞാൻ ആരെ അനാഥരാക്കിയിട്ടില്ല. ഒരു കൊലപാതകയെന്ന് എന്റെ പേരിൽ വീണ കളങ്കത്തിനോ എന്റെ കയ്യിൽ വീണ വിലങ്ങിനോ കാലം മറുപടി പറഞ്ഞുള്ളൂ. പക്ഷെ അതിന്റെ മറുപിടിച്ച് എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ ചേർന്നല്ല. ആരെയും എവിടെയും എത്തിക്കുന്നത് അവരവരുടെ പ്രവൃത്തിയാണ്. എനിക്കൊരു നീതിബോധമുണ്ട്. തോറ്റാലും ജയിച്ചാലും ഞാൻ ആ വഴിക്ക് തന്നെ മുമ്പോട്ട് പോകും. ഏത് വഴിക്ക് വേണം പോവാം, പക്ഷെ മറ്റുള്ളവരെ കാണുമ്പോ കാല് പിടിക്കാനാണെന്ന് വിചാരിച്ച് നടത്തേക്ക് വേഗത കൂട്ടരുത്. രാജനെ കൊണ്ട് സിന്ധുവിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് ഞാനാണ്. ആര് പറഞ്ഞാലും അതിനൊരു മാറ്റവുമില്ല. ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് നിർബന്ധിച്ച് എന്റെ മകളെ വിവാഹം കഴിപ്പിക്കാനല്ല ഞാനിവിടെ വന്നത്. പക്ഷെ ഒരു കാര്യം, എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ രശ്മിക്ക് വേണ്ടത് സത്യം കണ്ടുപിടിക്കാനുള്ള ആവേശമാണ്. ഇതുവരെ കിട്ടിയ തെളിവുകൾക്കും അപ്പുറത്ത് മറ്റൊരു സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ തെളിവുകളൊന്നും കിട്ടിയതല്ല, ആരൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരു അവാർഡിനോ പ്രമോഷനോ വേണ്ടി ഒരു നിരപരാധിയെ പ്രതിയാക്കാൻ കാക്കി തുണിയേക്കാൾ തൊലിക്കെട്ടിയുള്ളവർക്ക് കഴിയൂ. എനിക്കൊരു വേദനയേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാൻ നീ പോലും ഉണ്ടായില്ലല്ലോ. അച്ഛനെ കൊല്ലത്തക്കവണ്ണം ഞാനൊരു ഹൃദയശൂന്യനെയാണ് നിനക്ക് വിശ്വസിക്കാൻ കഴിയൂ. എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കൊന്നും അറിയില്ല മോളെ. ഞാനിവിടെ വന്നത് നിന്റെ കല്യാണം മുടക്കാനല്ല, നടത്താനാണ്. ഈ ലോകം മുഴുവൻ എന്നെ കൊലപാതകം എന്ന് വിളിച്ചാലും ഞാൻ സഹിക്കും. പക്ഷേ നീ എന്നെ കൊലപാതകം എന്ന് വിളിച്ചാൽ എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കണ്ടുപിടിക്കും. സത്യം തെളിയിക്കാൻ എനിക്ക് യൂണിഫോമിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി. പക്ഷേ രാഘവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഏറ്റ കാര്യം ചെയ്യാതിരിക്കുന്നത് അത്ര നല്ലതല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. ലുക്കിയ രാഘവ, സബ് ജയിൽ കഴിയുന്ന ഒരു പുള്ളിക്ക് പുറത്ത് ചാടാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എന്റെ സർവ സ്വാദേശക്തി ഉപയോഗിച്ച് എല്ലാ അറേഞ്ച്മെന്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എനി മുസ്തഫയുടെ മുമ്പിൽ വന്ന ശേഷം തമ്മിൽ കാണാം.
പാർട്ടി ഞാൻ ഏറ്റു സർ. റൈറ്റ്. Thank you.
ഞാൻ ജമീൽ ഞാൻ വന്നിരിക്കാം. എന്റെ ജമീലെ കൊന്നത് നീയോ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അവൻ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. അവനെ വിടും. നിന്റെ ആവേശം എനിക്കറിയാം. പക്ഷെ അവിവേകം കാണിച്ചാൽ നിനക്കൊരിക്കലും നിന്റെ ശത്രുവിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ കണ്ടുപിടിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ജയിൽ ചാടിയത്. ജയിൽ ചാടിയത് നീയല്ല, നിന്നിലൂടെ ഞാനാണ്. നീ പുറത്തു വരേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. എന്റെ സ്നേഹിതൻ ജയദേവനെ കൊണ്ടാണ് തടവ് ചാടാനുള്ള സൗകര്യം നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തന്നു. നീ നിന്റെ ശത്രുവിനോട് പകരം വീട്ടാൻ ദാഹിക്കുന്നത് പോലെ എനിക്ക് എന്റെ ശത്രുവിനെ വീഴ്ത്തണം. അതിന് നീ എന്നെ സഹായിച്ചാൽ ജമീലെ കൊന്നവരാരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ആരാണവൻ? അത് ഞാൻ പറയുന്നതിന് മുമ്പ് നീ എനിക്കൊരു ഉറപ്പ് തരണം. എന്താണ്? ഐ ജിയെയും ഡി എസ് പി സുധീന്ദ്രനെയും എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നീ വഴി ഉണ്ടാക്കിയാൽ ആ നിമിഷം ജമീലെ കൊന്നവനെ ഞാൻ നിന്റെ കയ്യിലേക്ക് തരാം. ഇത് വാക്കാണോ? സംശയിക്കണ്ട. എങ്കിൽ അവരെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവരും. ഞാൻ പോവുകയാണമ്മേ. ഞാൻ ഈ വീട്ടിൽ ഉള്ളിടത്തോളം ഇവിടെ ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല. സിന്ധു, നിന്റെ കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട്. പക്ഷെ രാജനും ശ്രീകലയുമായുള്ള ബന്ധത്തെ കുറിച്ച് എന്നെ പോലെ നിനക്കും അറിയാവുന്നതല്ലേ. അമ്മയെക്കാൾ എനിക്കറിയാം. ഞാൻ കാരണം ഒരിക്കലും അവൻ വേർപിരിയില്ല. സുധീന്ദ്രനെ അമ്മയും എന്റെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കരുതിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു അധികം പറ്റാന്ന് മനസ്സിലായത്. എന്നെ പോവാൻ അനുവദിക്കണം. അങ്ങനെ പറഞ്ഞു വിടാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അഭയം തരാൻ മനസ്സുണ്ടായത് ഞാൻ എന്നും നന്നുള്ളവളായിരിക്കും. പക്ഷേ രാജേട്ടനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നിന്നെ ഈ കുടുംബത്തിൽ ഒരു അംഗമാക്കേണ്ടത് എന്റെ കടമയാണ്. എന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ അങ്കിൾ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. സിന്ധു, ഞാൻ കാരണമാണ് രാജേട്ടൻ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഞാനിവിടെ കഴിയണമെന്ന് അങ്കിളിന് ആഗ്രഹമുണ്ടെങ്കിൽ രാജേട്ടനെ വിളിച്ചുകൊണ്ടുവന്ന് ശ്രീകലയായുള്ള വിവാഹം നടത്തിക്കണം. അതിന് സമ്മതം ഇല്ലെങ്കിൽ അങ്കിൾ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ശ്രീകലേ, എന്തിനാ മോളെ നീ കരയുന്നത്? എന്റെ അഭിമാനത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ നീ എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞു. രാജേട്ടനെ മറക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്റെ മകളാണ് സിന്ധു. ആരുമാരുമില്ലാത്ത പെൺകുട്ടിയാണ്. അവൾക്ക് വേണ്ടിയെങ്കിലും നീ രാജനെ മറക്കണം. മോളെ, നിന്റെ വേദന ഞാൻ മനസ്സിലാക്കാതെയല്ല, എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചാണ്. നിനക്ക് മറ്റൊരു വിവാഹം ഉറപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കങ്ങനെ വിവാഹം വേണ്ട. ഈ അച്ഛൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്ന് അറിയാമല്ലോ.
എങ്കിൽ ഞാൻ പറയുന്ന വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ. ഒരച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ വിവാഹം ഒരു കന്നുകാലി കച്ചവടം അല്ലെന്ന് സുധീന്ദ്രന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കും. നീ ഇത്രക്ക് പേടിത്തൊണ്ടരായി പോലെ നീ ആണാണെങ്കിൽ ആരെ നിർത്താനെ സ്നേഹിച്ച പെണ്ണെ തന്നെ വിവാഹം കഴിക്കണം. എന്നെയും സ്ത്രീകളെയും ശരിക്കറിയാവുന്നതല്ലേ നീ? ആ ഞാൻ സ്ത്രീകളെ കണ്ടിട്ടാണ് വരുന്നത്. ബാലനെങ്കിൽ അവൾക്ക് വേറെ വിവാഹം അർപ്പിച്ചിരിക്കണം. വേറെ വിവാഹം? അവൾ ആത്മഹത്യയായിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുണ്ട്, ആരും അറിയാതെ നിങ്ങൾ രജിസ്റ്റർ മാരി ചെയ്യാൻ തയ്യാറാണോ? നീ പേടിക്കണ്ട, സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം ഞാനേറ്റു. നിങ്ങൾ വിവാഹം കഴിയുമ്പോൾ എല്ലാവരും വിരോധവും താനും മാറിക്കൊള്ളു. ഇവിടെ All you guys. Thank you, sir. Wish you all the best. Thank you. Ah, Raja. I'm going to go. അമ്മയെ കണ്ട് വിവരം പറയാം. ഞങ്ങളും എന്റെ കൂടെ വരാം. അത് വേണ്ട, കാരണവന്മാരെ ചൂടങ്ങനെയൊക്കെ നിറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അയ്യോ എനിക്ക് ഭയമേ ഉള്ളൂ. ഇനി എന്തിനാ ഭയപ്പെടുന്നത്? തന്റെ അടുത്തോട് ജീവിതം ആരംഭിക്കണം. ആ നിങ്ങളുടെ ഹണിമൂണിന് വേണ്ടി ഹോട്ടൽ കണ്ണിമുറി ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വിളിക്കും, ഞാൻ വന്നേക്കാം. ഓക്കെ ശരി. സുധീന്ദ്രൻ ഹിയർ. ഞാൻ ബുള്ളറ്റ് രാഘവന്റെ ആളാണ്. നിങ്ങോ? നിങ്ങളുടെ മകനും മരുമകളും ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അവരെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഐ ജിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിക്കണം. എടാ മൃഗമേ, ഞാനും എന്റെ മക്കളും മരിക്കേണ്ടി വന്നാലും ഐ ജി നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരില്ല. നീ ഏത് കോട്ട കെട്ടി ഒളിച്ചിരുന്നാലും ഇന്ന് നിന്റെ അവസാനമാണെന്ന് ഓർമ്മിച്ചോ. എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കൂ. സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ നല്ല മനുഷ്യനെ കൊലക്കു കൊടുക്കാനുള്ള ആത്മവഞ്ചന ഞാൻ ചെയ്യില്ല. അങ്കിൾ ഇങ്ങനെ വാശി പിടിക്കരുത്. രാജാവിനെ സ്ത്രീകളെ അവരെന്ത് ചെയ്യുന്ന അറിയില്ല. അവന് ചെയ്യാവുന്നത് ചെയ്തോട്ടെ. ആ രക്തദാക്കിയുടെ മുന്നിൽ മുട്ടുകുത്തുന്നതിനേക്കാൾ എല്ലാം ഒന്നോടെ തീരുന്നാണ് എനിക്ക് അഭിമാനം. പൊന്നാര മക്കൾ, ഞങ്ങൾ എന്തിനോട് കൊണ്ടുവന്നു പറയും? റാ നിന്റെ തമ്പയുണ്ടല്ലോ സുധീന്ദ്രൻ, അവനെയും ഐജിയെയും ഞാൻ ഇവിടെ വരുത്തും. അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഞാൻ വെടിവെച്ച് വീഴ്ത്തും.
അവനെ കണ്ടോ? ഇല്ല സർ. എങ്കിൽ ഇവിടെ തന്നെ കാണും. ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ? കമാൻ സാർ, ഈ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ആരും ഇല്ല സർ. ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുക്കൊള്ളു, ചോദ്യം ചെയ്യാനുള്ളത്. അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. നടക്കണേ. മിസ്റ്റർ രവി പോയിക്കൊള്ളൂ, എനിക്കിവിടെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാനുണ്ട്. യെസ് സാർ. രാഘവൻ എവിടെയടി? നമുക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ചെൽപ്പുള്ളിയാണെന്ന് ഓർമ്മ വേണം. ഇവിടുന്ന് പുറത്തു വന്നാൽ നീ പോലീസ് അകപ്പെടും. നിന്റെയും എന്റെയും ശത്രു പോലീസാണ്. എന്തും വന്നോട്ടെ. എന്തായടാ, സുരേന്ദ്രൻ അയ്യം കൊണ്ട് വരില്ല. നമുക്ക് അവനോടുള്ള പ്രതികാരം അവന്റെ മക്കളോട് തന്നെ തീർക്കേണ്ടിയിരിക്കുന്നു. പാടില്ല. അവളുടെ ആദ്യ രാത്രിയും അവസാന രാത്രിയും ഇന്നാണ്. സുധീന്ദ്രന്റെ മുമ്പിൽ വെച്ച് നടക്കേണ്ട കാര്യം അവന്റെ മകന്റെ കൺമുമ്പിൽ വെച്ച് നടക്കണം. മനസ്സിലായി. നവവധുവിന്റെ ആദ്യ രാത്രി എനിക്കുള്ളതായിരിക്കണം. ആരും അറിയാതെ അവളെ ഇവിടെ എത്തിക്കണം. ഞാൻ ജയിലിൽ പോയത് ഇതുപോലെ ചെയ്ത ഓരോരുത്തരെ കൊന്നിട്ടാണ്. ഇപ്പൊ ജയിൽ ചാടി വന്നിരിക്കുന്നതും ഇനി ഒരുത്തിനെ കൊല്ലാണ്. എന്റെ മുന്നിൽ വെച്ച് അന്യ പെൺകുട്ടിയുടെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പ്രാണനേക്കാൾ വലുതാണ്ടാ ഒരു മുസൽമാന് പെണ്ണിന്റെ മാനം. അത് നിനക്ക് പിടികിട്ടിയില്ലെങ്കിൽ
എന്റെ ജമീലായി കൊന്നവനെ കിട്ടുന്നതിന് മുമ്പ് ഞാനിനി ഒരു കൊല കൂടെ ചെയ്തു വരും. പെറ്റതളയും കൂടപ്പുറപ്പുമില്ലാത്ത നിന്നെ പോകണവർത്ത് കുസല, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഈ പെൺകൊച്ചിനെ അവളുടെ കെട്ടിയവന്റെ അടുത്ത് ഞാൻ കൊണ്ട് വിട്ടിട്ട് വരുന്നവരെ ശബ്ദിച്ചു പോരും. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കേട്ടോ. അവരിൽ കൊണ്ട് ഞാൻ തിരിച്ചു വരും, നീ ധൈര്യമായിരിക്കും. അതിർത്തി വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്ന് അറിയാമല്ലോ. ഒളിച്ചോടിപ്പോയാൽ പിടിച്ചേൽപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ ഒളിച്ചോടി പോവല്ല, രാഹുൽ എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഞാൻ ഉടനെ പോയില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയില്ല. പ്ലീസ്, മുൻപൊരിക്കൽ എന്റെ മകന് വേണ്ടി നിങ്ങളുടെ കാലിയെ പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? ജയദേവ, ഈ സമയത്തിനോട് പകരം വിട്ടാൻ ശ്രമിക്കരുത്. എന്റെ മക്കൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. എനിക്കതൊന്നും അറിയണ്ട. കേൾക്കേം, നിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആണത്തോളുണ്ടെങ്കിൽ എന്റെ മക്കൾ എവിടെയെന്ന് കണ്ടുപിടിക്ക്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീയൊക്കെ ആയിരിക്കും ഉത്തരവാദികൾ. ഓർത്തോ. ടു ദ ജീപ്പ്. ഈ കാർ സ്റ്റേഷനിലേക്ക് കൊണ്ടു. ഇനി ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടു. അപ്പൊ നിന്ന് എന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വേഗം പോയി. Thank you.
ഞാൻ ബാലേന്ദ്രനെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾ വരില്ലെന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ ചടങ്ങുകൾ നടക്കട്ടെ. പാടില്ല സർ, ബാലചന്ദ്രനില്ലാതെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല. ഞാൻ പോയി ബാലനെ കൂട്ടിക്കൊണ്ടുവരാം. ഞാനോ, ഞാൻ വരുന്നില്ലടാ. ആരെ കാണാനാണ് ഞാൻ വരേണ്ടത്? നിനക്ക് വേണ്ടി അവരെല്ലാം കാത്തിരിക്കുകയാണ്. എന്നെ ആരും കാത്തിരിക്കണ്ട. എന്റെ ഹൃദയത്തിലുള്ളത് ജീവനുള്ള എന്റെ പൊന്നുമക്കളാണ്. അവർ കൊലക്കു കൊടുത്തിട്ട് എന്നെ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. ബാല, നീ നിന്റെ ഡിപ്പാർട്ട്മെന്റും കൂടി ചുട്ട നിന്നടാ. എല്ലാ ഗതികേടിന്റെയും നടുവിലാണ് ഞാൻ. നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ പോവുകയാണ്. Ah!
ഇവന്റെ കെട്ടുകളെ കൊണ്ടു ഞാൻ കൊന്നു സാറേ. സംശയിക്കുന്നവരോട് ഈ രക്തത്തെ സംശയിക്കരുതെന്ന് പറയാം.